1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ ആദര സൂചകമായാണ് അംഗരാജ്യങ്ങൾ ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നത്. 1923 ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയത്. അന്നേ വരെ ഇന്ത്യൻ ജനതയ്ക്ക് പരിചിതമില്ലാതിരുന്ന ശ്രവ്യമാധ്യമത്തിന് പുതിയ അനുഭവമായിരുന്നു അത്. ശ്രവ്യാനുഭവം ജനങ്ങളിലേക്ക് എത്തിച്ചത് റേഡിയോ ക്ലബ് ഓഫ് ബോംബെ എന്നൊരു കൂട്ടായ്മയാണ്. പിന്നീട് 1927 ജൂലൈ 23 പുനർനാമകരണം ചെയ്ത് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. ഇന്നും ലോകത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞ മാധ്യമമാണ് റേഡിയോ. ഏറ്റവും വ്യാപകമായി അത് ഉപയോഗപ്പെടുകയും ചെയ്യുന്നു. ഒരേ സമയം ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താൻ കഴിയുമെന്നതാണ് റേഡിയോയുടെ പ്രത്യേകത. യാത്രകൾക്കിടയിലും വിനോദവും വിജ്ഞാനവും ലഭിക്കുന്ന മാധ്യമമായ റേഡിയോ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നു. റേഡിയോയുടെ ചരിത്രത്തിന് 110 വർഷത്തിലേറെ പഴക്കമുണ്ട്. 1957 ഔദ്യോഗിക നാമം ആകാശവാണി എന്നാക്കി. ഓൾ ഇന്ത്യ റേഡിയോ എന്ന് 1956 വരെ അറിയപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ആകാശവാണി എന്ന പുതിയ നാമത്തിൽ റേഡിയോ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. 2011 നവംബർ 3 യുനെസ്കോയുടെ 36ാം സമ്മേളനത്തിൽ ലോക റേഡിയോ ദിനമായി ഫെബ്രുവരി 13 നിശ്ചയിച്ചത്. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് 1946 ഈ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ റേഡിയോ സ്ഥാപിച്ചു എന്നതിനാലാണ്. 2013 ജനുവരി 14 ഐക്യരാഷ്ട്രസഭ യുനെസ്കോയുടെ നിർദ്ദേശം അംഗീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ സന്ദേശങ്ങൾ കൈമാറാനും ലോകത്തിലുള്ള ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനുമുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു ഉപകരണമായിരുന്നു റേഡിയോ. അടിയന്തരാവസ്ഥ കാലത്തും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുന്ന കാലത്തും ജനങ്ങളുടെ ഇടയിൽ ഈ വിവരങ്ങൾ എത്തിക്കാനും സംരക്ഷണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാനും സഹായിച്ചത് റേഡിയോ ആയിരുന്നു. ഇന്ത്യയുടെ റേഡിയോ പ്രക്ഷേപണ ചരിത്രം തുടങ്ങുന്നത് 1920കളിലാണ്. ബ്രിട്ടീഷ് കാലത്ത് 1923 ജൂലൈയിൽ മുംബൈയിലെ റേഡിയോ ക്ലബ്ബാണ് ആദ്യത്തെ റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്തത്. 4 മാസങ്ങൾക്ക് ശേഷം കൽക്കട്ട റേഡിയോ ക്ലബ്ബും സംപ്രേഷണം ചെയ്തു. ഏകദേശം 23 ഭാഷകളിലും 146 ഭാഷകളിലുമായി 415-ലധികം റേഡിയോ സ്റ്റേഷനുകളുള്ള AIR ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ബ്രോഡ്കാസ്റ്റുകളിൽ ഒന്നാണ്. വാൾട്ടർ കോഫ്മാനാണ് ആകാശവാണിയുടെ ഐക്കണിക് ട്യൂൺ ഒരുക്കിയത്. ആദ്യ വാർത്താ ബുള്ളറ്റിൻ 1936 ജനുവരി 19 പ്രക്ഷേപണം ചെയ്തു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന വർഷങ്ങളിൽ നടന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വിപ്ലവങ്ങളിലൊന്നായിരുന്നു റേഡിയോയുടെ കണ്ടുപിടുത്തം. ഇറ്റലിക്കാരനായ ഗൂഗ്ലി എൽമോ മാർക്കോണിയാണ് റേഡിയോ പ്രക്ഷേപണത്തിന് ഉപജ്ഞാതാവായി കരുതപ്പെടുന്നത്. എന്നാൽ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെ ചരിത്രത്തിൽ ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ കണ്ടുപിടുത്തമായിരുന്നു റേഡിയോയുടേത്. 1895 80 കിലോമീറ്റർ ദൂരം വരെ റേഡിയോ സന്ദേശം അയക്കാനുള്ള സെർബിയൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ നിക്കോള ടെസ്ലയുടെ പദ്ധതി ഒരു ദൗർഭാഗ്യകരമായ തീപിടുത്തത്തെ തുടർന്ന് മുടങ്ങുകയായിരുന്നു. തൊട്ടടുത്ത വർഷം 6 കിലോമീറ്റർ ദൂരത്തേക്ക് സന്ദേശം അയക്കാൻ മാർക്കോണിക്ക് സാധിക്കുകയും റേഡിയോ കണ്ടുപിടുത്തത്തിന്റെ ആദ്യ പേറ്റന്റ് ഇംഗ്ലണ്ടിൽ മാർക്കോണിക്ക് നൽകുകയും ചെയ്തു. എന്നാൽ ടെസ്ലയുടെ കണ്ടുപിടുത്തത്തെ ആശ്രയിച്ചാണ് മാർക്കോണി മുന്നോട്ട് പോയതെന്ന് ആരോപിച്ച് അമേരിക്കയിൽ മാർക്കോണി നൽകിയ പേറ്റന്റ് അപേക്ഷ നിരസിക്കപ്പെട്ടു. 3 വർഷത്തിന് ശേഷം മാർക്കോണിയുടെ നിരന്തര പരിശ്രമങ്ങളെ തുടർന്ന് ഈ പേറ്റന്റ് അദ്ദേഹം നേടിയെടുത്തു. 1909 റേഡിയോയുടെ കണ്ടുപിടുത്തത്തിന് അദ്ദേഹം നൊബേൽ സമ്മാനത്തിന് അർഹനായി. ടെസ്ല ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോയി. തുടർന്ന് അമേരിക്കൻ സുപ്രീംകോടതി 1943 ടെസ്ലയെ തന്നെ റേഡിയോ കണ്ടുപിടുത്തത്തിന്റെ ഉപജ്ഞാതാവായി അംഗീകരിച്ചു. എന്നാൽ ഇപ്പോഴും റേഡിയോയുടെ പിതാവായി അംഗീകരിക്കുന്നത് മാർക്കോണിയെ തന്നെയാണ്. ഇന്ത്യക്കാരനായ ജഗദീഷ് ചന്ദ്രബോസ് ഉൾപ്പെടെ പല ശാസ്ത്രജ്ഞരും റേഡിയോ നാൾ വഴികളിൽ നിർണായക പങ്കുവഹിച്ചവരാണ്. 1920 നവംബർ 2 ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. വിനോദത്തിൽ ഇന്ന് ടെലിവിഷൻ വഹിക്കുന്ന പങ്ക് റേഡിയോയ്ക്കുണ്ടായിരുന്നു. 1920 മുതൽ 1950കളുടെ അവസാനം വരെ അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലുമെല്ലാം ലക്ഷക്കണക്കിന് ജനങ്ങൾ അവരുടെ റേഡിയോ സെറ്റുകൾക്ക് ചുറ്റും ഒത്തുകൂടിയിരുന്നു. ടെലിവിഷന്റെ കണ്ടുപിടുത്തം റേഡിയോയുടെ സ്ഥാനം കൈയടക്കി. ഇന്ന് FM റേഡിയോ നിലയങ്ങളുടെ വ്യാപകമായ കടന്നുവരവ് വീണ്ടും റേഡിയോ പ്രക്ഷേപണത്തിന് പ്രചാരവും ജനപ്രീതിയും വർദ്ധിപ്പിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.